വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത് ഒരു 80s-കളിലെ മൂന്ന് സൂപ്പർ സ്റ്റാറുകളുടെ ഒരു ഒരു റെപ്പിറ്റേഷൻ ആണ് എന്നൊരു ഒരു ഗോസിപ്പ് കേട്ടു. അത് കറക്റ്റ് ആണോ? അങ്ങനെയൊന്നല്ല. അല്ല, അങ്ങനെയൊന്നല്ല. ഇത് പൂർണ്ണമായും ചേട്ടന്റെ തലയിൽ മാത്രം ഉദിച്ച ഒരു കഥയാണ്. ഇതുപോലെയൊക്കെ വേറെ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാ ഇതിന്റെ. വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ആലോചിക്കാവുന്ന കഥയാണ്. അതിന്റെ ആദ്യമായിട്ട് അതിന്റെ ഒരു പോസ്റ്റർ ഇറങ്ങിയപ്പോഴേ പൈസ കൊടുക്കാൻ, ഗ്രാഫിക് ഡിസൈനർക്ക് പൈസ കൊടുക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് കൈകൊണ്ട് എഴുതിയതാണ് എന്ന ഒരു ഒരു റൂമർ കേട്ടു. സത്യാണോ ചേട്ടാ? സത്യം. ഇശാഖ് സുബ്രഹ്മണ്യം നിങ്ങളെ കാര്യം പെട്ടെന്ന് നടന്നില്ലേ? പക്ഷെ നമ്മള് അത് ആരാ എഴുതിയെന്ന് കൂടെ പറയാം. ദിവ്യ എഴുതിയത് ആണോ? ശരി. അത് നമ്മള് ജേക്കബിന്റെ സ്വർഗരാജ്യം അനൗൺസ് ചെയ്തത് ഇങ്ങനെയാണ്, ഹൃദയം അനൗൺസ് ചെയ്തത് ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു സൂപ്പർ ഹിറ്റ് സിനിമകളെല്ലാം അനൗൺസ് ചെയ്യുന്നത് ഇങ്ങനെയാണല്ലേ. എല്ലാ സിനിമയും ഉണ്ടാവുന്നത് പേപ്പറിലാണല്ലോ. അതെ, എന്നാലും ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നത് ദിവ്യശേഷിയപ്പോഴും ഈ സിനിമയുടെ മുന്നിലേക്ക് വന്നില്ലെങ്കിലും പുറകിലൊരു വലിയ രാശിയായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ തട്ടിന് ഇങ്ങനെ എന്തെങ്കിലും അപ്രീസിയേഷനുകളൊക്കെ ഭാര്യയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? ഇതിനൊക്കെ ഞാൻ എന്താ പറയാ, എന്നാലും ഞാൻ ഡെയിലി അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. മൂന്ന് നേരം എന്തൊക്കെയാണ് ഒരു ഭാര്യയെ കുറിച്ചുള്ള ഒരു മൂന്ന് ഗുണഗണങ്ങൾ വെറുതെ കേൾക്കാൻ ഒരു ആഗ്രഹത്തിന്. ഒരു അണ്ടർസ്റ്റാൻഡിങ്, കെയറിങ് ആ സാധനം ഒന്നും വേണ്ട കേട്ടോ. പിന്നെ എന്താ എനിക്ക് വേണ്ട? അല്ല, അത് ക്ലീഷയാ. ഒരു പുതിയ സാധനം, പുതിയതായിട്ട് എന്താ പറയാ, നല്ല അഭിപ്രായമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ല, അങ്ങനെയല്ല. എല്ലാത്തിനും ചേട്ടാ ജനറൽ, ഞാൻ കുറച്ചൊക്കെ അനുവദിക്കുന്നു എന്ന് പറഞ്ഞാലും ഞാൻ അത്രയ്ക്ക് ലിബറൽ ഒന്നും അല്ല കേട്ടോ, കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് പറ്റുന്നില്ല വീണ, നിങ്ങൾ തന്നെ കാര്യം മനസ്സിലാക്കണം. ഇന്ന് വിനീതേട്ടന്റെ പനിയാണ് കേട്ടോ, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ചേട്ടന് ഭയങ്കര എനർജി ലോ ആണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് എനിക്കും അങ്ങോട്ട് അങ്ങനെ പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല. കുറവൊന്നുമില്ല. ഇല്ല, തന്നെ നമുക്ക് എന്തോരം ടൈറ്റിലുകളാണ്, ഗായകൻ, അഭിനേതാവ്, പ്രൊഡ്യൂസർ, ഡയറക്ടർ, ചെന്നൈ സൂപ്പർ സ്റ്റാർ, അതിന്റെ കൂടെ അങ്ങനെ അല്ല ചേട്ടാ. എനിക്ക് ചില സമയത്ത് ഇങ്ങനെ അസൂയ തോന്നാറുണ്ട്, ഒരു മനുഷ്യന് എങ്ങനെയാണ് ദൈവം എല്ലാ കഴിവുകളും കൂടെ കൊടുക്കുന്നതെന്ന്. ഒരു മനുഷ്യന് എങ്ങനെയാണ് എല്ലാ പണിയും ഒരുമിച്ച് കിട്ടുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷത്തിന്റെ ഏതെങ്കിലും പാർട്ട് ചെന്നൈയിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ആലോചിക്കുന്നുണ്ടോ? സത്യമായിട്ട് ചെന്നൈയിൽ ഷൂട്ട് ചെയ്യുന്നില്ല ഞാൻ ഇപ്രാവശ്യം പോരെ. പക്ഷെ പടത്തില് ഇച്ചിരി ഫ്ലേവർ വരും. ഷാൻ റഹ്മാൻ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. മ്യൂസിക് ഡയറക്ടർമാരെയും നിങ്ങൾ എല്ലാരും കൂടെ അഭിനയിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടല്ല, അതിലൊരു ക്യാരക്ടർ ഉണ്ട്, അതിന്റെ അപ്പിയറൻസ് വൈസ് ഷാൻ ആണ് അതിന് കറക്റ്റ്. അതുകൊണ്ടാണ്, എനിക്ക് പണ്ടോട്ടേ അറിയാവുന്ന ഒരാളാണല്ലോ, അപ്പൊ അവന്റെ ബോഡി ലാംഗ്വേജും അവന്റെ ലുക്കും ഒക്കെ വെച്ചിട്ട് അവൻ കറക്റ്റ് ആയിരിക്കും. സ്വഭാവം എന്തായിരിക്കും ചേട്ടാ? ഈ സാധനം